എല്ലാ വിശേഷ ദിവസങ്ങളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷേ ഓണം എല്ലാ മലയാളികളുടെയും അവകാശമാണ്, അഭിമാനമാണ്. ഇന്ന് ഓണത്തിനെ കുറിച്ചുള്ള ഓർമ്മകളും സങ്കല്പങ്ങളും എല്ലാം പങ്കുവയ്ക്കാനായിട്ട് നമ്മളോടൊപ്പമുള്ളത് KSRDC ചെയർമാനായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അദ്ദേഹത്തിന്റെ പത്നി സുധയുമുണ്ട് കൂടെ. സർ, സ്വാഗതം പരിപാടിയിലേക്ക്. സർ, ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ എന്നും നല്ല നല്ല എന്താ പറയുക ഓർമ്മകളാണ്. അത് ഓർമ്മയാവ് അല്ലാതെ എന്നൊരു പ്രസന്റ് ആയിട്ട് ഇരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സമ്പൽ സമൃദ്ധമായ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ കൈവരക്കിക്കൊണ്ടാണ് എല്ലാ വർഷവും ഓണം കടന്നു വരുന്നത്. സമഭാവനയാണ് ഓണത്തിന്റെ ഒരു വിശേഷ. പക്ഷേ ഇനി അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇത് കലിയുഗമാണ്. അപ്പൊ സ്വാഭാവികമായി കലിയുഗത്തിൽ ഒരു ഇന്ദ്രിയ സംസ്കാരമാണ് മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ മനുഷ്യ മനസ്സിൽ സാധിക്കാത്തതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ നിർവഹിച്ചു കൊടുക്കാനുള്ള മനുഷ്യന്റെ വ്യഗ്രത കൊണ്ട് കലിയുഗത്തിൽ നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും പഴയ മാവേലിയുടെ യുഗത്തിലേക്ക് കേരളം മടങ്ങിപ്പോകുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല, ഒരിക്കലുമില്ല. അതുകൊണ്ട് മാലോകരെല്ലാവരും ഒന്നുപോലെ ജീവിക്കുന്ന സമ്പൽ സമൃദ്ധമായ ഒരു കാലഘട്ടം, അത്തരമൊരു കാലഘട്ടം ഒരു ദിവസമെങ്കിലും ഒന്ന് ഓർമ്മയിൽ തങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നതാണ് മലയാളികൾ തിരുവോണം കൊണ്ടാടുന്നത്. ആ ഒരു ദിവസമെങ്കിലും മനസ്സിൽ എന്നും നിൽക്കട്ടെ എന്നുള്ളത് അല്ലേ. ഒന്ന് രണ്ട്, തിരുവോണം എന്ന് പറയുന്ന ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ ജന്മദിനമാണ്. അപ്പൊ സ്വാഭാവികമായി തിരുവോണത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതിനേക്കാൾ അപ്പുറത്ത് മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, കാരണം മഹാബലിയാണ് എല്ലാവരും ഈ തിരുവോണത്തിൽ വാഴ്ത്തുന്നത്. സത്യത്തിൽ മഹാബലിയല്ല വാഴ്ത്തേണ്ടത്, മഹാവിഷ്ണുവിനെയാണ്. കാരണം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൊളോണിയൽ സംസ്കാരത്തിന്റെ പ്രതീകമാണ് മഹാബലി. കാരണം മൂന്ന് ലോകങ്ങൾ, ദേവലോകം, പാതാളം, ഭൂമി, ഇത് മൂന്നും കീഴടക്കി ഇത് മൂന്ന് ലോകങ്ങളും മാവേലി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവന്മാർ ഈ മാവേലിയുടെ ഭരണത്തിൽ അസംതൃപ്തരാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹാവിഷ്ണുവിനെ പോയി കാണുന്നതും ദേവലോകത്തിന്റെ ഭരണം തിരിച്ച് അവരെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ മഹാവിഷ്ണു ഈ മാവേലി ചക്രവർത്തിയെക്കുറിച്ച് പരാതിയെക്കുറിച്ച് പരിശോധിക്കാനായിട്ടാണ് അദ്ദേഹം ഭൂമിയിലേക്ക് വരുന്നത്. ഇവിടെ വരുമ്പോൾ മാവേലിയെക്കുറിച്ച് മഹാവിഷ്ണുവിന് കിട്ടുന്ന ഒരു അഭിപ്രായം നേരിട്ട് കാണുകയാണ്. ഈ കേരളത്തിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം നേരിട്ട് കാണുകയാണ്. അപ്പൊ മഹാവിഷ്ണു മഹാബലിയുടെ ഭരണത്തിൽ പൂർണ്ണ സംതൃപ്തനാണ്. എന്നാലും നിയമം നിയമമാണ്. കാരണം മഹാബലിക്ക് അവകാശപ്പെട്ടത് പാതാളമാണ്, അസുര ചക്രവർത്തിയാണല്ലോ മഹാബലി. അപ്പൊ സ്വാഭാവികമായി ഭൂമിയുടെ ഭരണവും ദേവലോകത്തിന്റെ ഭരണവും തന്റെ അധീനതയിലാക്കി വെച്ചിരിക്കുന്നെങ്കിലും അവിടുത്തെ പ്രജകൾ മുഴുവൻ സന്തുഷ്ടരും സമ്പന്നരുമാണ് എന്ന് മനസ്സിലാക്കിയ മഹാവിഷ്ണു ദേവന്മാരാവശ്യപ്പെട്ടത് യുദ്ധം ചെയ്ത് മഹാബലിയെ പരാജയപ്പെടുത്തി അദ്ദേഹത്തെ വധിച്ച് രാജ്യഭരണം തിരിച്ചു പിടിച്ചു കൊടുക്കണമെന്ന്. പക്ഷെ മഹാബലിയെ ഭൂമിയിലേക്ക് ചവിട്ടിത്താഴ്ത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കാനോ ഒന്നും പാതാളത്തിലേക്ക് ചവിട്ടിത്താനൊന്നും അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് മഹാബലിയെ മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് അദ്ദേഹത്തെ തിരിച്ചയക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു തന്റെ പ്രജകളെ കാണാൻ ആണ്ടിൽ ഒരു ദിവസം എനിക്കൊരു അവസരം തരണം. അപ്പൊ മഹാവിഷ്ണു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചിങ്ങമാസത്തിലെ തിരുവോണം എന്റെ ജന്മദിനമാണ്, അന്ന് അങ്ങ് ഭൂമിയിലേക്ക് വരണം, ഗസ്റ്റായിട്ട് പ്രധാന ഭൂമിയിൽ ആഘോഷിക്കാം. അങ്ങനെ എല്ലാ വർഷവും മഹാവിഷ്ണുവിനെ കാണാനായിട്ടാണ് മഹാബലിയിലേക്ക് വരുന്നത്. അപ്പോൾ വാമനന്റെ അവതാരമെടുത്താണ് മഹാബലിയുടെ ഭരണത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് മഹാവിഷ്ണു വരുന്നത്. ആ വാമനാണ് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയെന്നൊക്കെയാണ് ഐതിഹ്യം. അപ്പൊ സ്വാഭാവികമായി വാമനൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. അപ്പൊ ആ മഹാവിഷ്ണുവിന്റെ ജന്മദിനമായ ചിങ്ങമാസമാണ് മാവേലി വരുന്നതും. അതുകൊണ്ട് നമ്മൾ മഹാബലിയല്ല മഹാവിഷ്ണുവിനെയാണ് ആദരിക്കേണ്ടതും അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ആഘോഷിക്കേണ്ടതും. പക്ഷേ ഒരു സമ്പൽ സമൃദ്ധമായ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് നമ്മൾ ആ കാലഘട്ടം ഇനി ഒരിക്കലും ഉണ്ടാകില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ദിവസമെങ്കിലും ആ കാലഘട്ടം, അതാണ് കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്നത്. ആ ദിവസം അല്ലതില്ല അന്നൊരു അറ്റ്ലീസ്റ്റ് ആ ഒരു ഓണക്കാലം അത്തം തൊട്ടുള്ള ആ ഒരു 10 ദിവസം എങ്കിലും ഒരു ഒരു എന്താ ഒരു സമഭാവനയും ഒക്കെ ഒന്നൊരു ഒരു ഫീല് ഒരു അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു പഴയ കാലത്തിന്റെ ഒരു യൂഫോറിയും അതൊക്കെ ഒന്ന് ആലോചിച്ച്
കുറച്ചു കാലം സമാധാനമായിട്ടിരിക്കട്ടെ എന്നുള്ളതായിരിക്കാം. ഇപ്പം എങ്ങനെയാണ് ഇവിടുത്തെ ഓണം എങ്ങനെയാണ്? അതായത് നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും കുട്ടിക്കാലത്തെ ഓണം വളരെ വിശേഷമായിരുന്നു, അന്ന് വളരെ അല്ലലില്ലാത്ത ഓണമായിരുന്നു. വാസ്തവമാണ്, അല്ലലില്ലാത്ത ഓണം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് നമ്മളൊന്നും വിചാരിക്കണ്ട. അച്ഛനമ്മമാര് ഓണക്കോടി വാങ്ങിച്ചു തരുന്നു, നമ്മൾ എന്താ പറയുക, അത്തപ്പൂട്ട് നടക്കുന്നു, യാതൊരു മനസ്സിന് യാതൊരു അല്ലലും ഇല്ല. പക്ഷെ അതേ ഒരു കാര്യം തന്നെയാണ് നമ്മൾ അടുത്ത പാരമ്പര്യം, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം നിലനിർത്തണമെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറണം. അപ്പൊ എങ്ങനെയാണ് ഓരോ ഓണവും ഇതെങ്ങനെയാണ് കൺവേ ചെയ്യുന്നത്? കുട്ടിക്കാലത്ത് ഞാൻ എന്റെ അമ്മമ്മയുടെ കൂടെ ആയിരുന്നു. അവിടെ വളരെ ഇതേപോലെ വളരെ എൻജോയ് ചെയ്യുമായിരുന്നു ഓണം. പുലിക്കളി ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു ചേട്ടന്റെ വീട്ടിൽ വന്നു, അവിടെയും വളരെ ഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കുമായിരുന്നു. പിന്നെ ചേട്ടന്റെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെ ഓണം ആഘോഷിക്കാറില്ലായിരുന്നു. മിക്കവാറും ടൂർ എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഹോട്ടലിലൊക്കെ ആയിരിക്കും മിക്കവാറും ആയിരിക്കും. അതാണ്. അപ്പൊ ഓണത്തിന്റെ ഞങ്ങള് ഓണം വളരെ ആർഭാടമായി ആഘോഷിച്ചൊരു കുടുംബമാണ് എൻ്റെത്. കാരണം അന്ന് ഓണത്തിന് മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കില്ല, ഇലയിട്ട സദ്യയാണ്. രാത്രിയില് വെളുപ്പിന് 2 മണി 3 മണിക്കൊക്കെ അച്ഛൻ വരുന്നത്. കാരണം ഞങ്ങൾ 6 മക്കളാണ്. അപ്പൊ ഈ 6 പേർക്കുമുള്ള ഓണക്കോടി കൊണ്ടുവന്നല്ലാതെ കുളിച്ച് ഓണക്കോടി ഉടുത്തല്ല സദ്യ ഉണ്ണത്തില്ല. കൊച്ചുനാളിലൊക്കെ ഈ ഓണക്കോടി വന്നില്ലെ ഭയങ്കര നിലവിളിയൊക്കെയാണ്. അപ്പൊ അച്ഛൻ വെളുപ്പാങ്കാലം വരെ തയ്യക്കടയിൽ നിന്ന് അതെല്ലാം തച്ചു വാങ്ങിച്ചുകൊണ്ട് വന്ന് രാവിലെ ഞങ്ങൾ കളിക്കാൻ പോകും. അന്ന് തുമ്പ കളിയുണ്ടല്ലോ, പന്തെറിഞ്ഞ് കളിക്കും. അതെല്ലാം കഴിഞ്ഞ് ഒരു 12 മണിയാകുമ്പോൾ വന്ന് എണ്ണ തേച്ച് കുളിച്ച് പിന്നെ എനിക്ക് ഓർമ്മയായ കാലം തൊട്ട് എന്റെ അമ്മ മരിക്കുന്നവരെ ഞാനാണ് അമ്മയൊക്കെ എല്ലാം വിളമ്പി കൊടുക്കുന്നത്. എല്ലാവർക്കും ഇലയിലെല്ലാം വിളമ്പി വെച്ചിട്ട് അവരെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് ഞാൻ ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ട് ഓണം വൈകാരികമായ ഒരുപാട് പിന്നെ ചലനങ്ങൾ എന്റെ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ ആലോചിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമ്മ ഇല്ലാതെ ഇനി ഒരു ഓണം ഈ ജന്മം വേണ്ട. അപ്പൊ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇന്നുവരെ ഓണം ആഘോഷിച്ചിട്ടുമില്ല, ഓണം സദ്യ ഇലയിട്ട് വിളമ്പി കഴിച്ചിട്ടുമില്ല. പക്ഷെ അതൊരു തരം, അതായത് സാറിന്റെ നിങ്ങളുടെ കുട്ടികൾക്ക് ആ പാരമ്പര്യം വരണമെങ്കിൽ അവർക്ക് നല്ല ഓർമ്മകൾ കൊടുക്കണ്ടേ? അതിന് അവിടെ വെച്ച് നിർത്തേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ അങ്ങനെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഈ ഓണത്തിന് സദ്യ ഉണ്ടെന്ന് അവർക്ക് ആർക്കും താല്പര്യമുള്ള കാര്യമില്ല. അവർക്ക് താല്പര്യമില്ല, കാരണം ഇത് ഈ പറഞ്ഞ പോലെ പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്താണ് നമ്മുടെ ഗ്രാമത്തെക്കുറിച്ച്, അതിന്റെ പൈതൃകത്തെക്കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ച് നമ്മുടെ മുത്തച്ഛനും മുത്തച്ഛിയൊക്കെ പറഞ്ഞു തന്ന് ആ ഒരു അറിവാണ് നമുക്കുള്ളത്. അവിടെയുള്ള അമ്പലങ്ങളെക്കുറിച്ച്, അമ്പലക്കുളങ്ങളെക്കുറിച്ച്, മറ്റു കുളങ്ങളെക്കുറിച്ച്, ഒരു ഗ്രാമീണ അന്തരീക്ഷത്തെക്കുറിച്ച് നമുക്ക് ഒരു അവബോധം ഉണ്ടാക്കി തന്ന നമ്മുടെ പൂർവ്വ തലമുറയാണ്. ആ തലമുറ ഇങ്ങനെ കൈമാറി കൈമാറിയാണ് നമ്മളിലേക്ക് എത്തിയത്. പക്ഷെ നമ്മൾ ഈ ഓണത്തെക്കുറിച്ചും ഓണത്തിന്റെ ഓർമ്മകളെക്കുറിച്ചും ഒക്കെ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും പഴയ പാരമ്പര്യവും പൈതൃകവും തുടരാൻ അവർക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. അവർക്കൊക്കെ ഇപ്പോഴത്തെ ഒരു സംസ്കാരത്തിൽ ഓണം ആഘോഷിക്കണമെന്നുള്ളതാണ്. ഓണത്തിനും ഇറച്ചിയാകാം, മീനാകാം, അങ്ങനെയൊക്കെ ഉള്ള ചിന്തയാണ്. അപ്പൊ അതുകൊണ്ട് ഇല വിളമ്പി സദ്യ ഉണ്ണണമെന്നുള്ള താല്പര്യം എന്റെ 3 മക്കൾക്കും ഇല്ല. എങ്ങനെയാണ്? അല്ല, നമ്മളിപ്പോ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഒരു ഒരു കുടുംബം നയിക്കുന്നവന് മാത്രമേ ഒരു രാഷ്ട്രം നയിക്കാൻ പറ്റൂ. ഞാൻ ഈ വീട്ടിലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അന്വേഷിക്കുന്ന ഒരാളാണ്. മാർക്കറ്റിൽ പോകുന്ന ഞാനാണ്, മത്സ്യം വാങ്ങിച്ചു കൊടുക്കുന്ന ഞാനാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കാറുണ്ട് വീട്ടിലെ. എന്റെ ഭാര്യയുടെയും എന്റെ കുഞ്ഞുങ്ങളുടെയും ഏറ്റവും കാര്യങ്ങൾ ഞാൻ നോക്കുന്ന ആളാണ്. അതുകൊണ്ട് എന്നിൽ അവർക്കുള്ള അചഞ്ചലമായ വിശ്വാസം എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും, ആ വിശ്വാസമാണ് എന്റെ പിൻബലം. കാരണം ഈ ലോകത്താരെന്നോടില്ലെങ്കിലും എന്റെ ഭാര്യയും മക്കളും ഞാൻ മരിക്കുന്നവരെന്തോടുണ്ടാകുമെന്നുള്ള ഒരു അചഞ്ചലമായ വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസത്തിന് ഒരു പോറൽ പോലും ഞങ്ങൾ കല്യാണം കഴിച്ച 1984 ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതിന് ഈ ജന്മം ഉണ്ടാകത്തില്ല. അതൊരു വലിയൊരു വിശ്വാസമാണ്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ നിൽക്കട്ടെ. സാറിന്റെ മക്കള് കുട്ടികളെ കുറിച്ച് പറഞ്ഞു, എന്താണ് ആ കുട്ടികളെല്ലാരും ചെയ്യുന്നത്? എന്റെ രാഷ്ട്രീയത്തിലെ അനുഭവങ്ങൾ വളരെ കൈപ്പേറിയതാണ്. അതുകൊണ്ട് എന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളില്ല എന്നെനിക്ക് നിർബന്ധമുണ്ട്. മൂത്ത മോന് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അത് നിരുത്സാഹപ്പെടുത്തി. ഞാൻ അവൻ മാറി വേനേജ് കോളേജിൽ നിന്ന് ബികോം പാസ്സായി. അത് കഴിഞ്ഞ് ലണ്ടനിൽ പോയി അവൻ ഇന്റർനാഷണൽ ബിസിനസ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു. അതിനുശേഷം അവൻ MBA പാസ്സായി. അവനിപ്പോ കുവൈറ്റിൽ ഒരു സ്ഥാപനത്തിൽ മാന്യമായ ഒരു ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അവന്റെ വിവാഹം ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ December 7 ട്രിവാൻഡ്രം ക്ലബിൽ വെച്ച് അവന്റെ കല്യാണമാണ്. കുഴിത്തുറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എഞ്ചിനീയറിംഗ് പാസ്സായി MBA കഴിഞ്ഞ ഒരു കുട്ടിയാണ്. അവളുടെ പേര് ലക്ഷ്മി എന്നാണ്.
അപ്പോൾ അവരുടെ വിവാഹ നിശ്ചയം മസ്കറ്റ് ഓണിൽ വെച്ച് നടന്നു കഴിഞ്ഞു. ഇനി വിവാഹം നടക്കാൻ പോകുന്നു. രണ്ടാമത്തെ ആളുടെ പേര് അതുൽ എന്നാണ്. അയാൾ ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നെ അയർലൻഡിൽ എം ബി എക്ക് പഠിക്കുകയാണ്. മൂന്നാമത്തെ ആള് അമൽ ആർ, അദ്ദേഹം പിന്നെ ക്രൈസ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, അവിടെ ബി കോം പാസ്സായി ഹയർ സ്റ്റഡീസിന് കാനഡയിൽ പോകാനിരിക്കുമ്പോഴാണത് ഒരു സിനിമയിൽ നായകന്റെ വേഷം കിട്ടിയത്. അപ്പോ ആ സിനിമ അയാൾ ചെയ്യും. സിനിമാ മോഹം ഇളയ ആൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അയാൾക്ക് സിനിമയോട് താല്പര്യം ഉണ്ടെന്ന് മാത്രമല്ല അയാളിൽ ഒരു കലാകാരനുണ്ടെന്ന് ചില ആളുകൾ കണ്ടെത്തി അവരുടെ ഒരു സമ്മർദ്ദത്തിന് വിസമ്മതമായിട്ടാണ് അയാൾ സിനിമയിൽ പോയത്. പിന്നെ അത് നിരുത്സാഹപ്പെടുത്തേണ്ടെന്ന് ഞാനും തീരുമാനിച്ചു. എന്താണ് മാഡത്തിന്റെ ഇത്? അതായത് രാഷ്ട്രീയം സാർ പറയണു, രാഷ്ട്രീയം വേണ്ടാന്ന് തന്നെയാണോ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ മക്കളോ? ആ വേണ്ട. തീരുമാനം വളരെ ഇതാണ്, വേണ്ട. സിനിമയിൽ പോണതിന് പ്രശ്നമില്ല. പിന്നെ അവൻ ആ ഫീൽഡിൽ വിജയിക്കുകയാണെങ്കിൽ അവൻ അങ്ങനെ പോകും, അല്ലെങ്കിൽ അവന് ഹയർ സ്റ്റഡീസിന് വിടും. കാരണം മാഡം വർക്ക് ചെയ്യുന്ന രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ അഡ്മിനിസ്ട്രേറ്റീവ്. അപ്പൊ എന്താ പറയാ, നമ്മുടെ കരിയറിൽ എങ്ങനെ ഒരു ഓരോരുത്തരും എങ്ങനെ ആവണം കരിയറിൽ നമുക്കൊരു ഇത് കാണും, അതായത് കുട്ടികൾ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ചെയ്തിരിക്കുന്ന ഒന്നും അങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത് എന്നുള്ള ഇത് മാത്രം കൊടുത്തിട്ടുള്ളൂ. അതായത് അടിച്ചേൽപ്പിക്കുന്ന ഒരു ഇതില്ല, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതെ, വിദ്യാഭ്യാസത്തിന് നമ്മൾ ഒരിക്കലും ഇതാവരുതല്ലോ. അതുപോലെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഓണത്തിന്റെ വിശേഷങ്ങളിലേക്ക് വീണ്ടും വരും. ഓണം അമ്മയായ ഒത്തുണ്ടായിരുന്ന സമയത്തും ഇത് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വിഭവങ്ങൾ എന്താണ് സർവ്വം സേർന്ന് അറിയാം. വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഒരാദ്യം ഞാൻ മാത്രം ചോദിക്കാം, എന്താണ് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ശരി, പക്ഷെ അത് ഉണ്ടാക്കാറുണ്ടല്ലോ. ശരി, തിരിച്ച് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. എന്താണ് മാത്രം ഇഷ്ടമുള്ള? പ്രത്യേകിച്ചൊരു താല്പര്യം ഒരു കാര്യത്തിലില്ല. ആഹാരം വെജിറ്റേറിയൻ ആണ് കൂടുതൽ താല്പര്യം. പിന്നെ ആഹാരം കഴിക്കുന്ന വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചെന്ന് വെച്ചാല് കുട്ടികളും ഇല്ലാതെ തന്നെ ജീവിക്കാൻ വേണ്ടി മാത്രം. അതായത് ആഹാരത്തോടൊന്നും അമിതമായ താല്പര്യം ആർക്കും ഇല്ല. എല്ലാവരും വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഭക്ഷണം എപ്പോഴും അധികം വരുന്നു. അത് നമ്മൾ കഴിക്കാൻ വളരെ കുറച്ച് വെച്ചാൽ പോലും അധികം. കുട്ടികൾ ഹെൽത്ത് കോൺഷ്യസ് ആ, അപ്പം അവര് അരിയാഹാരം ഒന്നും കഴിക്കില്ല, എണ്ണ കഴിക്കില്ല, ഫിഷ് എല്ലാം ഫ്രൈ കഴിക്കില്ല, ഗ്രിൽ ചെയ്ത് കഴിക്കുക. അത് ശരി. അപ്പം എന്താ പറയാ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് സ്റ്റൈലാണ് എല്ലാരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ പറയാ, രാഷ്ട്രീയ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തീവ്രമായിട്ടുള്ള ചില മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവില്ലേ? എന്തായിരിക്കും അതിന്റെ ഏറ്റവും പ്രബലമായിട്ടുണ്ടായിരുന്ന ഒരു ആഗ്രഹം? ഞാൻ പറഞ്ഞത് മനുഷ്യന് ജീവിക്കണമെങ്കിൽ ശുദ്ധമായ വായു വേണം, ശുദ്ധമായ ജലം വേണം. അതുപോലെ തന്നെ ഈ നമ്മൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും അശുദ്ധമാണെങ്കിൽ പിന്നെന്താ വരുന്നത്? മനസ്സിലായി? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണെന്നൊരു കവി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം അസാധ്യമാകത്തക്ക രീതിയിലാണ് നമ്മുടെ പോകുന്നത്. നമ്മുടെ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നും നമ്മൾ കഴിക്കുന്നില്ല, നമ്മൾ കഴിക്കുന്ന ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. കശുവണ്ടി നമ്മുടെ പ്രോഡക്റ്റാണ്, അത് കഴിക്കണ ഒരു കിലോയ്ക്ക് 1200 രൂപയാണ്. പാവപ്പെട്ടവർ കശുവണ്ടി വാങ്ങിച്ച് കഴിക്കാനുള്ള പാങ്ങില്ല. അപ്പോൾ അത് കഴിക്കുന്ന വിദേശികളാണ്. അതേസമയം അരി, പലവ്യഞ്ജനം, പഴവർഗം എല്ലാം, പാല്, മുട്ട, ഇറച്ചി എന്തിനാ? നിങ്ങളുടെ തലയിൽ വെക്കുന്ന പൂവ് അത് തോവാളേന്ന് വരണം. മാത്രമല്ല തിരുവോണത്തിന് സദ്യ വേണം, 10 ഇല വേണം. അതും തമിഴ്നാട്ടിൽ നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റായി മാറിയിരിക്കുന്നു. അത് മാറണം. ഈ നാട്ടിൽ ജനങ്ങൾക്ക് കഴിക്കാൻ ആവശ്യമായ സകലം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയും. ഒരു കാലത്ത് നമ്മൾ ഉൽപ്പാദിപ്പിച്ചു. നമ്മുടെ ആളുകൾ ഈ മെക്കനൈസ്ഡ് യുഗത്തിലേക്ക് പോയതിന്റെ പരിണിത ഫലമാണ് ഇതൊരു കൺസ്യൂമർ സ്റ്റേറ്റായി മാറിയത്. ആ മനുഷ്യ മനസ്സുകളിൽ നിന്ന് മാത്രമേ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവും. പരിവർത്തനം ആരംഭിക്കേണ്ടത് വ്യക്തികളിൽ നിന്നാണ്. ഇപ്പൊ ഞാൻ മാറിയെങ്കിലേ എന്റെ കുടുംബം മാറി, എന്റെ കുടുംബം മാറിയ സമൂഹം മാറി, സമൂഹം മാറിയ സംസ്ഥാനം നന്നാവും, സംസ്ഥാനം നന്നായ രാജ്യം നന്നാവും, അപ്പം ലോകം നന്നാവും. അപ്പം മാറ്റം വ്യക്തികളിൽ നിന്ന് തുടങ്ങും. നമ്മൾ സ്വയം, അതാണല്ലോ മഹാത്മാഗാന്ധി എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. അദ്ദേഹം ഈ സമൂഹത്തോട് എന്ത് പറയാൻ ആഗ്രഹിച്ചു അത് സ്വന്തം ജീവിതത്തിലൂടെ അദ്ദേഹം പ്രാവർത്തികമാക്കി കാണിച്ചു. സർ കെ എസ് എഫ് ഡി സി ഇതിലെ ചെയർമാനാണ്. ചെയർമാനായി വന്ന അവസ്ഥയിൽ ഒരുപാട് എന്താ പറയാ കോളിളക്കങ്ങൾ ഉണ്ടായി. അതിൽ നിന്നൊക്കെ അതിജീവിച്ച, കാരണം സിനിമാ ഫീൽഡിൽ അല്ലാത്തൊരാള്
എന്ന് പറയാൻ പറ്റില്ല, വേറെ സിനിമയിൽ തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ടായത്? അല്ല, സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ കുറിച്ച് വിവരമില്ലാത്ത ആളുകളാണ് വിവാദം ഉണ്ടാക്കിയത്. കാരണം സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സിനിമ നടനോ അല്ലെങ്കിൽ നിർമ്മാതാവോ സംവിധാനം വേണ്ടി ചേർത്ത് അത് അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരാളാണ് അവിടെ വരേണ്ടത്. അവിടെ സിനിമാക്കാരെക്കാൾ നല്ലത് സിനിമയുമായി ബന്ധമില്ലാത്ത ആളുകളാണ്. അവിടെ പി ഗോവിന്ദ പിള്ള അതിനകത്ത് വന്നിട്ടുണ്ട്, പിള്ള സാർ അതിനകത്ത് വന്നിട്ടുണ്ട്, വിവേകാനന്ദം വന്നിട്ടുണ്ട്, പിന്നെ സിനിമാക്കാരല്ലാത്ത ഒരുപാട് ആളുകൾ. എപ്പോഴും ഒരു പ്രശ്നത്തിനെ കുറിച്ച് കൂടുതൽ നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മൾ മാറി നിന്ന് കാണുന്നവർക്കാണ് കൂടുതൽ അതിന്റെ സങ്കീർണത മനസ്സിലാവുക. അതിനകത്ത് കിടക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ അത് മനസ്സിലാക്കുന്നതിനേക്കാളും പുറത്ത് നിന്ന് നോക്കുമ്പോൾ അതിനെ കുറിച്ച് മനസ്സിലാക്കാനും അതിനെങ്ങനെ അത് സോൾവ് ചെയ്യാം അതിന് അഥവാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് മനസ്സിലാക്കാൻ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് കൂടുതൽ സാധിക്കില്ലേ? പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ കലാകാരന്മാരെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ഇതുമായി ബന്ധമുള്ള ഒരാൾ വേണമെന്ന് പറയുന്ന ന്യായമാണ്. ഇതല്ല, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ജോലി തിയേറ്ററുകൾ മാത്രമല്ല അവിടെ ഷൂട്ടിങ്ങിന് സ്ഥലം കൊടുക്കുക. ഞങ്ങളുടെ ജോലി ചെയ്യാനൊരു സിനിമാക്കാരനെ കൊണ്ടാവില്ല. അപ്പം ഈ സിനിമാക്കാർ തന്നെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാകണമെന്ന് പറയുന്നത് ബീവറേജ് കോർപ്പറേഷൻ ചെയർമാനായിട്ട് ഏറ്റവും കൂടുതൽ വെള്ളമടിക്കുന്ന ഒരാളായിട്ടാണെന്ന് പറയുന്നത്. അപ്പൊ വെള്ളമടിക്കുന്നവരെ ബീവറേജ് കോർപ്പറേഷൻ ചെയർമാനാക്കാവൂ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സിനിമാക്കാരോട് ഇരുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഞാനത് കൊണ്ടുപോകുന്നുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ്? ഞാൻ മാറ്റം ഒന്നിപ്പോ ഞാൻ കയറിയപ്പോ തന്നെ എനിക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചിത്രാഞ്ജലിയുടെ പാക്കേജിൽ ഒപ്പുവയ്ക്കുന്ന ഒരു ചിത്രത്തിനും തിയേറ്റർ കൊടുക്കാറില്ല. ആ തിയേറ്റർ എല്ലാ ചിത്രാഞ്ജലി പാക്കേജിൽ ഉൾപ്പെടുന്ന മുഴുവൻ സിനിമയ്ക്കും ഞാൻ തിയേറ്റർ കൊടുക്കാറുണ്ട്. നാഷണൽ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ നടത്തുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന സകല ചിത്രങ്ങൾക്ക് ഞാൻ തിയേറ്റർ കൊടുക്കാൻ തീരുമാനം. അവാർഡ് ചിത്രങ്ങൾക്ക് മുഴുവൻ തിയേറ്റർ കൊടുക്കാൻ തീരുമാനം. തിരുവനന്തപുരത്ത് കലാഭവൻ അല്ലെങ്കിൽ നമ്മുടെ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ഓഫീസിലായിരുന്നു എല്ലാ ഫിലിം സൊസൈറ്റികളും ക്ലബുകളും പ്രവർത്തിച്ചത്. സെൻസർ ഓഫീസ് അവിടെയായിരുന്നു. സിനിമാക്കാരനായ ഒരു മന്ത്രിയും സിനിമാക്കാരനായ ഒരു ചെയർമാനും സിനിമാക്കാരനായ ഒരു വൈസ് ചെയർമാനും കൂടി അവരെ എല്ലാം അവിടുന്ന് അടിച്ചിറക്കി. ഈ ഫിലിം സൊസൈറ്റികളെയും ക്ലബുകളെയും ഈ സെൻസറിനെ എല്ലാം ചിത്രാഞ്ജലിക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് അവർ കോഴിക്കടയ്ക്ക് അത് കൊടുത്തു. ആ നിങ്ങള് അവിടെ പോയി നോക്ക, 26-ാം തീയതി അവിടെ ഒരു കോഴി കെന്റക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന പോലെ ഒരു പുതിയ തരം ചിക്കൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ സിനിമാ മേഖലയിൽ നിന്നവർക്ക് എന്താ ഉദ്ദേശം? ലാഭേച്ഛ മാത്രമേ ഉള്ളൂ. ഞാനതിനെ അതിശക്തമായിട്ട് എതിർക്കുകയാണ്. ഞാൻ പറഞ്ഞു ആ സിനിമാ ക്ലബ്ബുകളെ ആ ഫിലിം സൊസൈറ്റികളെ ആ സെൻസർ ബോർഡിനെ തിരിച്ചുകൂടെ കൊണ്ടുവരണം. കൊണ്ടുവരാൻ എനിക്കാകാത്ത രീതിയിൽ വർഷങ്ങളോളമുള്ള എഗ്രിമെന്റുകളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ കോടതി കയറി ഇറങ്ങണം. ഈ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്താൽ പിന്നെ നിയമപ്രശ്നമായി. അപ്പൊ ഞാൻ പിന്നെ മാത്രമല്ല 75 ഏക്കർ സ്ഥലം ചിത്രാഞ്ജലിയിലുണ്ട്. ആ ചിത്രാഞ്ജലിയിൽ 20 ഏക്കർ സ്ഥലം ഒഴിച്ച് ബാക്കി തരിശു ഭൂമിയിൽ കിടക്കുക. ഞാനിപ്പോ അവിടെ ഒരു വലിയ പ്രോജക്ട് കൊണ്ടുവരുന്നു. ഇപ്പൊ ചിത്രാഞ്ജലിയുടെ പാക്കേജിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് പോലും ആ പാക്കേജിൽ പറയുന്ന സംവിധാനം ഇതുവരെ ഇവർ കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ ഗ്രീൻ മാറ്റിന്റെ എയർ കണ്ടീഷൻ സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടുത്തെ അമ്പലങ്ങളെല്ലാം ഞാൻ നവീകരിച്ചു. അവിടുത്തെ ഡബ്ബിംഗ് സ്റ്റുഡിയോ നവീകരിച്ചു. എഡിറ്റിംഗ് സ്റ്റുഡിയോ നവീകരിച്ചു. മാത്രമല്ല അവിടെ പിന്നെ വർഷങ്ങളായി തമിഴ്നാട്ടിലെ സ്റ്റുഡിയോകളിൽ കിടന്ന് നശിക്കുന്ന 4000-ത്തോളം വരുന്ന പഴയ ചലച്ചിത്രങ്ങളുടെ നെഗറ്റീവുകൾ ആ നെഗറ്റീവുകൾ കണ്ടുപിടിച്ച് അത് ചിത്രാഞ്ജലി കൊണ്ടുവന്ന് പ്രിസർവ് ചെയ്യാനുള്ള വോൾട്ട് നിർമ്മിക്കുകയാണ് ഞങ്ങൾ. അപ്പോ വരുന്ന കാല തലമുറയ്ക്ക് മലയാള സിനിമയെ കുറിച്ചുള്ള അവബോധം പഴയ കാലത്തെ പിന്നെ വികതകുമാരൻ, മാർത്താണ്ഡവർമ്മ, ബാലൻ ഇതൊക്കെ ആർക്കറിയാൻ വേണ്ടി നെഗറ്റീവുകൾ കണ്ടുപിടിച്ച് അത് സ്കാൻ ചെയ്ത് അത് ഡിജിറ്റലൈസ് ചെയ്ത് ഒരു വോൾട്ട് ഉണ്ടാക്കി അവിടെ സൂക്ഷിക്കാൻ. മാത്രമല്ല 20 കോടി രൂപയുടെ ഒരു പ്രോജക്ട് ഞാൻ ഗവൺമെന്റ് കൊടുത്തു. ആ പ്രോജക്ട് ഗവൺമെന്റ് ഒരു ഔദാര്യം വേണ്ട. ഇവരീ സ്ഥാപനം ലാഭകരമായി നടത്തിയെന്ന് പറയുന്നു. പക്ഷെ ഒരു നയ പൈസ ചലച്ചിത്ര വികസന കോർപ്പറേഷന് ലോൺ എടുക്കാനാവില്ല. കാരണം ഇതിന്റെ അക്കൗണ്ട് കറണ്ട് അല്ല. കറണ്ട് അക്കൗണ്ട് ഇല്ലാത്ത ഒരു സ്ഥാപനത്തിനും ഒരു ബാങ്കും 10 പൈസ തരില്ല. ഞാൻ അതിന്റെ അക്കൗണ്ടുകൾ കറണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡിസംബറിലായിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ യാതൊരു ഔദാര്യമില്ലാതെ ഈ 75 ഏക്കർ കൊളാട്രിയൽ സെക്യൂരിറ്റി വെച്ച് നമുക്ക് കോടികൾ ലോൺ എടുത്ത് ഈ വികസനം കൊണ്ടുവരാം. ഞാനൊരു റിമൂവൽ ആൻഡ് റീ അഡ്ജസ്റ്റബിൾ സെറ്റ് അവിടെ പണിയാം, മൾട്ടി സെറ്റ്. അപ്പോൾ ആ സെറ്റിന്റെ സ്കെലട്ടൺ നിലനിർത്തിക്കൊണ്ട് അമ്പലമാക്കാം, പള്ളിയാക്കാം, ഒരു കവലയാക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. എന്റെ ഫ്രണ്ടേജ് മാത്രം മാറ്റിയാൽ മതി. നമ്പർ വൺ, അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല അത്യന്താധുനിക, അതായത് മലയാള ചലച്ചിത്രത്തിലെ മുഖ്യധാരാ സിനിമകളൊന്നും ഇപ്പൊ ചിത്രാഞ്ജലിയില്ല. ബാലേന്ദ്ര മേനോൻ ഇപ്പോൾ 12 കൊല്ലത്തിന് ശേഷം ചിത്രമെടുക്കുന്നു. അത് ഞങ്ങളുടെ പാക്കേജ്. ഷാജി കൈലാസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലാദ്യമായി ചിത്രാഞ്ജലിയിലേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹവും ഞാൻ ചെയർമാനായപ്പോൾ എതിർത്ത ആളാണ്.
പക്ഷെ അദ്ദേഹം ചിത്രാഞ്ജലിയുടെ പാക്കേജ് എല്ലാവരും ആദ്യം എതിർത്താലും അല്ല എതിർത്താലും നല്ല നല്ല മാറ്റങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവം തന്നെയാണ് ആദ്യം എന്ത് വന്നാലും ഒന്ന് എതിർത്തിട്ട് പിന്നെ അതിന്റെ നന്മകൾ മനസ്സിലാക്കി ചേരും. അപ്പൊ സാറിന്റെ കൂടെ തീർച്ചയായിട്ടും ഇടതുപക്ഷ സംഘടനകളാണ് പേരിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ ചലച്ചിത്ര വികസന കോർപ്പറേഷന് നിഷ്പക്ഷമായി നീതിപൂർവമായി പ്രവർത്തിക്കുന്ന ഒരു ചെയർമാൻ ഉണ്ടായിരിക്കുന്നു, അവർക്ക് ബോധ്യപ്പെട്ടു പ്രവൃത്തിയിലൂടെ. അപ്പൊ അതാണ് ഞാൻ നടത്തിയ മാറ്റം. അപ്പൊ ചിത്രാഞ്ജലിയിൽ നമ്മൾ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന പാക്കേജ് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഇതൊരു ഫിലിം സിറ്റിയായി വളർത്താൻ പറ്റും. അപ്പോ മലയാള ചലച്ചിത്രങ്ങൾ മാത്രമല്ല അന്യഭാഷാ ചിത്രങ്ങളും കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം ഒപ്പിയെടുക്കാൻ ചിത്രാഞ്ജലിയിലേക്ക് വരും. അതാണ് എന്താണ് മാഡം, ഈ സാറിന് ഒരുപാട് നല്ല ഐഡിയാസ് ആണ്. എപ്പോഴും എന്താ പറയുക, ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ഐഡിയാസ് ഇങ്ങനെ വരും ഒക്കെ. എത്ര മാത്രമാണ് ഇതിലൊക്കെ സപ്പോർട്ടും അതൊക്കെ ഉള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഫുൾ സപ്പോർട്ടാണ്. രാഷ്ട്രീയത്തിലും നല്ല ഐഡിയാസ് ഉണ്ട്, ഇപ്പൊ ഇതിനു ശേഷവും നല്ല ഐഡിയാസ് ഉണ്ട്. അതുപോലെ തന്നെ അവാർഡ് ഫിലിമിന് തിയേറ്റർ കൊടുക്കുന്നതല്ലേ, അത് ഈ ഫേസ്ബുക്കില് സോഷ്യൽ മീഡിയയിലെ ഭയങ്കര അഭിപ്രായമാണ് അവാർഡ് ഫിലിമിന് തിയേറ്റർ കൊടുക്കുന്നതൊക്കെ. അതെ, ഇതിൽ കാണാൻ പറ്റുന്ന പറയുമോ, വളരെ ഒത്തൊരുമയോടുകൂടി എല്ലാ ഇതിലും, അതായത് സാർ പറഞ്ഞ സാറിന്റെ ശക്തി എന്ന് പറയുന്നത് സാറിന്റെ ഫാമിലിയാണ്. ഇത് തന്നെ ആയിരിക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു ബേസിക് സാധനം, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഓണക്കാലം തന്നെ കൊണ്ടുവരുന്നത് ഒത്തൊരുമയുടെ ഇതാണ്. ഈ ഓണക്കാലത്താണ് എന്തൊക്കെ പറഞ്ഞാലും അന്യനാട്ടിലൊക്കെ കിടക്കുന്ന ആൾക്കാർ ആ ഓണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഭിമാനമാണ്, നമ്മൾ അവകാശമാണ്. അപ്പം ഈ ഓണക്കാലത്താണ് വാസ്തവത്തിൽ എല്ലാവരും ഈ മറ്റുള്ള ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ ഒത്തിരി ഒത്തൊരുമിക്കാനുള്ള ഒരു അവസരം. ഇങ്ങനെ എന്താ പറയുക, എത്രയോ ഒരു വർഷം മുഴുവൻ കാത്തിരുന്ന് ആ സമയത്താണ് അവരൊന്ന് ഒത്തുകൂടാനായിട്ട് ഇത് ശ്രമിക്കുന്നത്. ശരിക്കും ആ ഓണക്കാലം എന്ന് പറയുന്നത് തന്നെ ശരിക്കും അത് തന്നെയാണ്, ഒരു ഒത്തൊരുമയുടെയാണ്. ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ ഫാമിലി വളരെ ഒത്തൊരുമയോടുകൂടി ഇത് പോകുന്നത്, ഇത് തന്നെ ഈ ഒരു ഇത് തന്നെയാണ് ഒരു സന്ദേശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്കും ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാംസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും നമ്മൾ കൺവേ ചെയ്തിട്ടുണ്ടാവുക അല്ലേ. തീർച്ചയായിട്ടും സാർ പറഞ്ഞ കാര്യങ്ങളും, അതായത് ഒരുപാട് സങ്കല്പങ്ങൾ, ഒരുപാട് എന്താ പറയുക ചിന്തകൾ അതിനെ പ്രാവർത്തികമാക്കണം. അതിന് ഇത്രയും മാത്രം ഒരു ഫാമിലിയോട് സപ്പോർട്ട് ഉണ്ടാവുക. ഇതുപോലെയാണ് നമ്മുടെ ഓണക്കാലത്തും നമ്മുടെ എല്ലാവരുടെയും കൂടെ ഒരു ഒത്തൊരുമ അല്ലേ. ആ ഒത്തൊരുമയാണ് ശരിക്കും പറഞ്ഞാൽ ഓണം സാർ പറഞ്ഞാൽ ആഘോഷിക്കുന്നില്ല എങ്കിൽ പോലും ഓണത്തിന് ജനങ്ങളോടൊരു സന്ദേശം രണ്ടുപേർക്കും കൊടുക്കാവുന്നതാണ്. വൈലോപ്പള്ളി ശ്രീധരൻ മേനോന്റെ മനോഹരമായ നാലുവരി കവിതകൾ, ഏത് ദൂസര സങ്കല്പത്തിൽ പിറന്നാലും ഏത് യന്ത്രവൽക്കൃത യുഗത്തിൽ വളർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ മണവും മമതയും സ്നേഹവും ഇത്തിരി കൊന്ന പൂക്കളും. ഇന്നും ഗ്രാമീണർ നിഷ്കളങ്കരാണ്. ആ നിഷ്കളങ്കരുടെ ഉത്സവമാണ് ഓണം. ACB പ്രേക്ഷകർക്ക് എന്റെ ഓണാശംസകൾ. തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും ഓണാശംസകൾ നിങ്ങൾ തേർന്നും മാറ്റിനും അതുപോലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും.